എല്ലാവരും ഇങ്ങോട്ട് നോക്കി. വർഷങ്ങൾ ശേഷത്തില് ട്രോളാനുള്ള എല്ലാം അന്ന് ട്രോള് ചെയ്യിക്കുക. നെപ്പോ കിഡ്സിനെയൊക്കെ അങ്ങ് കളിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർ കളിയാക്കൂല എന്നുള്ള ടെക്നിക്ക് എനിക്ക് തോന്നുന്നു വിനീതിന് പറഞ്ഞു കൊടുത്ത ധ്യാനാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നി അങ്ങനെ കംപ്ലീറ്റ് അനുഭവത്തിന്റെ ഭാഗത്തുണ്ട്. സത്യത്തിൽ ഈ വഴി തെളിച്ചു തന്നത് ശ്രീനിവാസൻ സാറ് നേരത്തെ തന്നെ കാണിച്ചു തന്നു. ആരെയൊക്കെ ട്രോളണോ അവരെയൊക്കെ പിടിച്ച് തന്നെ അഭിനയിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. ആ സിനിമ തന്നെ ഇപ്പൊ ഏട്ടനെ വിളിക്കുന്നത് മറ്റേ കരൺ ജോഹർ ഓഫ് മറ്റേ മലയാളം ഇൻഡസ്ട്രി എന്നാണ്, ഫ്ലാഗ് ബെയറർ ഓഫ് നെപ്പോട്ടിസം എന്ന് പറഞ്ഞാൽ മോഹൻലാലിന്റെ മകൻ, ശ്രീനിവാസിന്റെ മകൻ, പ്രിയദർശന്റെ മകൾ, ഇവരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു സിനിമ ചെയ്യുന്നു. അവന്റെ മകനും ഇവന്റെ മകനും മറ്റവന്റെ മകനും കൂടിയല്ലേ ഇപ്പം മലയാള സിനിമ ഉണ്ടാക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ചീത്തപ്പേര് നമ്മൾ കേട്ടേ പറ്റൂ, അങ്ങനെ ഒരു പഴി കേട്ടേ പറ്റൂ. അപ്പോ അത് നമ്മൾ പ്രതീക്ഷിച്ചതും കൂടിയാ. അപ്പൊ ഞാൻ അതിനെ ഒരു ജാമ്യം പോലെ നമ്മൾ പറഞ്ഞ പോലെ നമ്മളൊക്കെ നെപ്പോൾ കിഡ്സ് അല്ലേ, അതൊക്കെ നാട്ടുകാർക്കറിയാവുന്ന കാര്യം അല്ലേ. അതും നിവിനെ കൊണ്ട് നന്നായിട്ട് ഡയലോഗ് പറയിപ്പിച്ചിട്ടുണ്ട്. നിവിനെതിരായിട്ടുള്ള സാധനങ്ങൾ നിവിനെ കൊണ്ട് പറയിപ്പിച്ചപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കുറച്ചുകൂടെ ഒന്ന് പോസിറ്റീവ് ആയിട്ട് വന്നു. എല്ലാം വിധിയുടെ വിളയാട്ടം. അതേപോലെ മലയാളി ഫ്രം ഇന്ത്യയുടെ പ്രൊമോഷൻ സ്ട്രാറ്റജിയിലും ഇതേപോലെ നിവിനെ കളിയാക്കിയ സമയത്ത് നിവിനെ ഇനി കളിയാക്കാൻ ആർക്കും പറ്റില്ല, കാരണം ഓൾറെഡി ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവരാണ് ഞാൻ. ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്നു. കിട്ടിയോ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ്.